നമസ്കാരം. ലോകത്തിപ്പോൾ നാല് യുദ്ധങ്ങളാണ് പ്രധാനമായും നടക്കുന്നത്. ഇതിനു പുറമെ ആഫ്രിക്ക, പാകിസ്ഥാൻ പോലെയുള്ള പ്രദേശങ്ങളിൽ മതപരമായ കാരണങ്ങളാൽ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നുമുണ്ട്. സൗദി അറേബ്യ 3 വർഷത്തോളമായി യമനിൽ യുദ്ധം ചെയ്യുകയാണ്. ഏകദേശം 3 ലക്ഷത്തോളം മനുഷ്യർ ഇതിനോടകം തന്നെ മരിച്ചു എന്നാണ് മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. മരിച്ചെല്ലാവരും മുസ്ലിങ്ങളാണ്. കൊന്നത് സൗദിയിലെ മുസ്ലിങ്ങളായതുകൊണ്ടായിരിക്കാം ആർക്കും ഒരു പരാതിയും ഇല്ലാത്തത്, പരിഭവവുമില്ല. മുസ്ലിം ഭൂരിപക്ഷമായ അസർബർജാൻ അർമേനിയൻ ക്രൈസ്തവർക്കെതിരെ കഴിഞ്ഞ 2-3 വർഷമായി ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അടുത്തും ആക്രമണം നടത്തി 10,000-ത്തോളം ആൾക്കാരെ അവർ ജീവിച്ചിരുന്ന പ്രദേശത്ത് നിന്ന് പുറത്താക്കി ആ സ്ഥലം പിടിച്ചെടുത്തു. പ്രതിഷേധം പോയിട്ട് ഇങ്ങനെയൊരു സംഭവം നടന്നതായി പോലും ആരും അറിഞ്ഞിട്ടില്ല. കാരണം മാധ്യമങ്ങളിൽ ഇതൊന്നും വാർത്തയേയല്ല. പലസ്തീനിലെ ഹമാസ് ഭീകരർ ഇസ്രയേലിൽ കടന്നു കയറി 1,400 പേരെ കൊല്ലുകയും 200 പേരെ തടവിലാക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇസ്രയേലിൻ്റെ പ്രത്യാക്രമണത്തിനെതിരെ കേരളത്തിൽ വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധമോ ഭീകരതയോ മനുഷ്യാവകാശമോ ഒന്നുമല്ല, വർഗീയത മാത്രമാണ്. കേരളത്തിൽ ഇത്രയധികം ഈ ഒരു വിഷയം കത്തി നിൽക്കാൻ കാരണം, അല്ലെങ്കിൽ കത്തിച്ച് നിർത്തുന്നതിനുള്ള ഒരു കാരണം. യുക്രൈനിലെയും അർമേനിയയിലെയും ക്രിസ്ത്യാനികളുടെ കാര്യത്തിൽ മുസ്ലിം ലീഗിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ആശങ്കയില്ലാത്തത് മനസ്സിലാക്കാം. എന്നാൽ യമനിൽ കൊല്ലപ്പെടുന്ന മുസ്ലിങ്ങളുടെ കാര്യത്തിൽ ആശങ്കയില്ലാത്തതിൽ നിന്നും വർഗീയമായി കേരളത്തിലെ ജനങ്ങളെ വേർതിരിക്കുകയാണ് ലക്ഷ്യമെന്ന് മനസ്സിലാക്കാൻ ഒട്ടും തന്നെ ബുദ്ധിമുട്ടില്ല. 1948 UNന്റെ മധ്യസ്ഥതയിൽ ഇസ്രയേലിനും പലസ്തീനും പ്രത്യേക രാജ്യങ്ങൾ അനുവദിച്ചപ്പോൾ സഹകരിക്കാൻ അറബ് രാജ്യങ്ങൾ തയ്യാറായിരുന്നെങ്കിൽ ഇപ്പോഴുള്ള ഈ ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. മധ്യ പൗരസ്ത്യ ദേശത്ത് ഇസ്രയേൽ എന്ന രാജ്യം ഉണ്ടാകാൻ പാടില്ല എന്ന ഉദ്ദേശത്തോടെ യുദ്ധം ചെയ്ത് ഇസ്രയേലിനെ തോൽപ്പിക്കാൻ സാധിക്കാതെ പലസ്തീൻ്റെ പ്രദേശങ്ങൾ ഈജിപ്തും ജോർദനും കൂടി പിടിച്ചെടുത്തെങ്കിലും ആർക്കും ഒരു പരാതിയുമില്ലായിരുന്നു. 1967 ഇസ്രയേലിനെതിരെ വീണ്ടും അറബ് രാജ്യങ്ങൾ നടത്തിയ യുദ്ധത്തിൽ അവരിൽ നിന്ന് ഗാസയും വെസ്റ്റ് ബാങ്കും പിടിച്ചെടുത്ത് പലസ്തീനുകൾക്ക് വിട്ടുകൊടുത്തതുകൊണ്ട് മാത്രമാണ് ഇന്ന് പലസ്തീൻ എന്ന പ്രദേശം ബാക്കിയായിട്ടുള്ളത്. ഗാസയും വെസ്റ്റ് ബാങ്കും പിടിച്ചെടുത്തതിനു പുറമെ ഈജിപ്തിൻ്റെയും ജോർദാൻ്റെയും സിറിയയുടെയും പ്രദേശങ്ങൾ കൂടി പിടിച്ചെടുത്തതോടെയാണ് ആ പ്രദേശം തിരികെ ലഭിക്കാൻ ഇസ്രയേലുമായി സമാധാന ഉടമ്പടി ഒപ്പിടാൻ ഈ രാജ്യങ്ങൾ തയ്യാറായത്. ക്രൂഡ് ഓയിലിൻ്റെ കാലം കഴിഞ്ഞു എന്ന് മനസ്സിലാക്കി വ്യാപാര ശൃംഖലകൾ വിപുലീകരിക്കുവാനും ഇറാന്റെ ഭീഷണിയെ ഫലപ്രദമായി നേരിടുവാനും മേഖലയിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാക്കാനുമായി UAEയും സൗദിയും ബഹ്റിനും നടത്തുന്ന ശ്രമങ്ങൾക്ക് തുരങ്കം വയ്ക്കുക എന്നുദ്ദേശം കൂടി ഇപ്പോഴുള്ള ആക്രമണങ്ങൾക്ക് പുറകിലുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്ക് ഇതൊന്നും അറിയാത്തത് കൊണ്ടല്ല, അറിയാത്തതായി നടിക്കുന്നതാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.